കെപിസിസി പ്രസിഡന്റും മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയുമായി ഡൽഹിയിൽ നടത്തിയ കൂടിക്കാഴ്ചയോടെ കേരളത്തിലെ കോൺഗ്രസിലെ പുതിയ സമവാക്യങ്ങൾക്ക് അന്തിമരൂപമായിരിക്കുന്നു എന്ന് നമുക്ക് ഉറപ്പായും കരുതാം. രമേശ് ചെന്നിത്തലയും കെ മുരളീധരനും നേരത്തെ തന്നെ പിണക്കങ്ങൾ മറന്നൊന്നിച്ചു. നേരത്തെ ഐ ഗ്രൂപ്പിലായിരുന്ന കെ സുധാകരൻ സതീശനോടൊപ്പം ചേർന്ന് രമേശ് ചെന്നിത്തല അടക്കമുള്ളവരെ വെട്ടിനിരത്തിക്കൊണ്ട് പുതിയൊരു ശക്തി കചേരിക്ക് രൂപം കൊടുക്കുന്നു എന്നുള്ള സൂചന തുടക്കത്തിലുണ്ടായിരുന്നുവെങ്കിലും സതീശൻ ഒടുവിൽ തനിക്കുണം കാണിച്ചതോടുകൂടി സുധീരന് സതീശൻ തന്നെയും വെട്ടിനിർത്താനുള്ള ശ്രമമാണ് നടത്തുന്നത് എന്നുള്ള ബോധ്യമുണ്ടായി. ആ ബോധ്യമുണ്ടായതോടുകൂടിയാണ് കെ സി വേണുഗോപാൽ സതീശൻ പക്ഷം പ്രതിപക്ഷ നേതാവിൻ്റെ വസതിയിൽ നടത്തിയ ഗ്രൂപ്പ് യോഗത്തെ പോലും തൻ്റെ ഉറ്റ അനുയായികളെ വിട്ട് റെയ്ഡ് നടത്തിപ്പിച്ച് ആരൊക്കെയാണ് അതിൽ പങ്കെടുത്തത് എന്നറിയാനും അതിൽ അമർഷം രേഖപ്പെടുത്താനും കെ പി സി സി പ്രസിഡന്റ് തയ്യാറായത്. അപ്പോൾ സംഘടനയിൽ സ്വാധീനമുറപ്പിക്കാൻ കെ സി വേണുഗോപാലിൻ്റെ ആശീർവാദത്തോടുകൂടി സതീശൻ നടത്തുന്ന ശ്രമങ്ങൾക്കെതിരെ സുധീരൻ എവിടെ നിന്ന് പോരാടുമെന്നുള്ളൊരു സംശയം ഉണ്ടായിരുന്നു. ആ സംശയം ഇപ്പോൾ ദൂരീകരിക്കപ്പെടുകയാണ്. നേരത്തെ തന്നെ ഭിന്നതകൾ മറന്ന് ഒരുമിക്കാൻ തീരുമാനിച്ച കെ മുരളീധരനും രമേശ് ചെന്നിത്തലയും അവർ നേതൃത്വം നൽകുന്ന ഐ ഗ്രൂപ്പ് കെ സുധാകരനോടൊപ്പം ഉറച്ചു നിൽക്കാൻ പോവുകയാണ്. അതായത് പഴയ ഐ ഗ്രൂപ്പിലേക്ക് സുധാകരൻ മടങ്ങിയെത്തിയിരിക്കുന്നു. ഇനി ഐ ഗ്രൂപ്പിനെ രമേശ് ചെന്നിത്തല നയിക്കുകയും മുരളീധരനും കെ സുധാകരനും ആ ഗ്രൂപ്പിൻ്റെ പ്രധാനപ്പെട്ട ആളുകളായി നിലകൊള്ളുകയും ചെയ്യും. കെ പി സി സി പ്രസിഡന്റ് ആയതുകൊണ്ട് സുധാകരൻ പരസ്യമായി ഗ്രൂപ്പ് രാഷ്ട്രീയത്തിൻ്റെ ഭാഗമാകില്ല എങ്കിലും മറുവശത്ത് ഡൽഹിയിലെ പണിയൊക്കെ തീർന്ന് ഇങ്ങോട്ട് വരുന്ന കെ സി വേണുഗോപാലും സതീശനും കൂടി ഇപ്പോൾ നേരത്തെ ഉണ്ടായിരുന്ന ഐ ഗ്രൂപ്പിൽ നിന്നും എ ഗ്രൂപ്പിൽ നിന്നുമൊക്കെ ആളുകളെ അടർത്തിയെടുത്തുണ്ടാക്കിയിരിക്കുന്ന ആ പുതിയ ചേരിക്കെതിരായി ആളുകളെ ഒപ്പം നിർത്താൻ സ്വാഭാവികമായി സംഘടനാ തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായി ഒരുമിച്ച് നിന്ന് സുധാകരനെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് തന്നെ പിന്നെയും കൊണ്ടുവരാൻ അണിയറ നീക്കങ്ങൾ ആരംഭിക്കുന്നു എന്നുള്ളതിൻ്റെ സൂചന കൂടിയാണ്. സോണിയാഗാന്ധിയുമായുള്ള സന്ദർശനത്തിന് ശേഷം ഡൽഹിയിൽ തുടർന്ന് അവിടെ സുധാകരനുമായി രമേശ് ചെന്നിത്തല നടത്തിയ ചർച്ചയും അതിനുശേഷം അദ്ദേഹം പറഞ്ഞ വാചകങ്ങളും. കെ സുധാകരൻ എന്നും എപ്പോഴും തൻ്റെ സുഹൃത്താണ് എന്നുള്ളത്. നേരത്തെ ഇതേ കെ സുധാകരൻ തന്നെ ഒന്ന് വിളിക്കുന്നു പോലുമില്ല, തങ്ങളുടെ വാക്കുകൾ കേൾക്കുന്നില്ല എന്നുള്ള പരിഭവവുമായി ഭാരവാഹി തിരഞ്ഞെടുപ്പൊക്കെ ഭാരവാഹികളെ നിശ്ചയിക്കുന്ന ഘട്ടത്തിലൊക്കെ പിണങ്ങി നിന്നിരുന്ന രമേശ് ചെന്നിത്തലയാണ് ഇപ്പോൾ സുധാകരനെ സുധാകരൻ്റെ ഫ്ളാറ്റിൽ പോയി സന്ദർശിക്കുകയും ഞങ്ങൾ സുഹൃത്തുക്കളാണ് എന്നുള്ള സന്ദേശം കൈമാറുകയും ചെയ്യുന്നത്. കാരണം അത്രമേൽ പക വി ഡി സതീശനോട് രമേശ് ചെന്നിത്തലയ്ക്കുണ്ട് എന്നുള്ള കാര്യം നാം മറന്നു പോകരുത്. കൂടെ കൊണ്ട് നടന്ന് ഗ്രൂപ്പിൻ്റെ സെക്കൻഡ് ലെഫ്റ്റനൻ്റായി വളർത്തിക്കൊണ്ടുവന്ന വി ഡി സതീശൻ ഒടുവിൽ രമേശ് ചെന്നിത്തലയെ തേച്ചൊട്ടിച്ച് രമേശ് ചെന്നിത്തലയൊക്കെ പുല്ലാണ് എന്നുള്ള മട്ടിൽ നിലപാട് സ്വീകരിച്ച് മുന്നോട്ട് പോകുമ്പോൾ രമേശനുമുണ്ട് ഒരു പ്രതികാരം ചെയ്യാൻ. അതിന് സുധാകരനും മുരളീധരനുമൊക്കെ രമേശിനോടൊപ്പം കൂടുമ്പോൾ ആ ചേരിക്ക് കരുത്തു കൂടുക തന്നെ ചെയ്യും.